Kerala Polisile, Astana Gayagan Ayrana Yaman, Indan the Seven and Madiaki Padigranguyana. Muna Deshangal Kumolil, Kerala Polisile, Jolikidelana Yaman, Virmikil Nivendi Urganam, Dubagalpanachi game, Patubadi, Virmikim Chinother. Urit Piretta Kumiridi, Turing a Prajina Kalaru Bangale, Adunigamai, Avadri Pichatula, Kerala Polis in the Tupil. Gana Boshan and Gudi, Alangara Mai Cherta, Mahananidegam. Idegam Patu Badi Palakesugal Kum Tumbunda Gitunda. Tolari the Tonurgal Adi Padil, Adegam Idiki Jilla Police Medavi Aidike. Tudubeda Talukil, Kuduvil, Urukudumbatele Munubere, Kolepate Kesa. Adegam Patu Badi and the Licha than the Idikil Ninos Talamari Poepol Sagaprotar and Alge Yatra Puvelana, Adegam Velipatheater. Satyatil Sambothin and Nijestu the Arnavar. Mokata Viril Vichui. Kolavadagan Nadana Vidin at the Tambadicha Police in the Pratega and National Sangam. Espied on the earth till Talangam Vilangam Arichu Burkiana. Yadri Tumbung Gitatu than Al Talkalam and National Osani Pican, Jilan Nathan Tiriman Meditu. Kattaim Badavu Madaki, Ketti Propadan, Thayar Dakumbadana, Todubudan in the Uri Police Fundi, Headlight to Mitter, Uri Nilavali Shabdum Kapich, Panyu in the Gandada. അതിനിടയിൽ വാഹനത്തിൽ നിന്നും തല പുറത്തേക്കിട്ട ഒരു പോലീസുകാരൻ അലറി വിളിക്കുന്നുണ്ട് പ്രതിയെ കിട്ടി എന്ന് കൊല്ലപ്പെട്ട കുടുംബത്തിലുള്ളവർ താമസിക്കുന്ന ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു സഹാവായിരുന്നു അന്നത്തെ തൊടുപുഴ ഏരിയ സെക്രട്ടറി എം സി മാത്യു അതുപോലെ രാവിലെ കൊടുവേലിയിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സിൽ കയറാൻ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടക്കവേ ആ നാട്ടിലെ തന്നെ പരിചയക്കാരനായ ഒരു കാരണവർ ജീപ്പുമായി തൊടുപുഴയ്ക്ക് പോകുന്നുണ്ടായിരുന്നു സാധാരണ നാട്ടിൻ പുറത്ത് പരിചയക്കാരെ കൂടെ കൂട്ടാറുള്ള പതിവുള്ളതുകൊണ്ട് വാഹനം സഖാവിൻ്റെ അടുത്ത് നിർത്തി തൊടുപുഴയ്ക്കാണെങ്കിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞ് എം സി മാത്യുവിനെ വാഹനത്തിൽ കയറ്റി പോകുന്ന വഴി കുശലം പറയുന്നതിനിടെ കാരണവരുടെ മകൻ കൈപൊള്ളി മുതലക്കുടം ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്ന് പറഞ്ഞു ഏതായാലും പോകുന്ന വഴിയല്ലേ ഒരു മിനിറ്റ് അവിടെ ഒന്ന് ഇറങ്ങുന്ന താമസം മാത്രമേ ഉള്ളൂവെന്നും കാർന്നോർ പറഞ്ഞു ഏതായാലും അയൽവക്കക്കാരൻ കൈപൊള്ളി ആശുപത്രിയിൽ കിടക്കുന്നത് അറിഞ്ഞിട്ട് ഒന്ന് കാണാതെ പോകുന്നത് ഒരു പൊതുപ്രവർത്തകന് യോജിച്ച പരിപാടിയല്ലാത്തതിനാൽ എം സി മാത്യുവും കാർന്നവരോടൊപ്പം ആശുപത്രിയിൽ ഇറങ്ങി രോഗിയെ സന്ദർശിക്കാൻ പോയി കട്ടിലിലിരുന്ന യുവാവിനോട് പൊള്ളിയ ഭാഗം കാണിക്കാൻ പറഞ്ഞപ്പോൾ ഒരു വിരലിൽ മുട്ടുസൂചി കൊണ്ട് പോറിയതുപോലെ ഒരു പാട് കാണിച്ചു കൊടുത്തു ഇതിന് സാധാരണഗതിയിൽ ഒരാൾ ആശുപത്രിയിൽ പോവുകയോ ഒരാഴ്ച കിടന്ന് ചികിത്സിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണ് പിന്നെ എന്തിനായിരിക്കും ഇയാൾ ഇവിടെ കിടക്കുന്നത് എം സി മാത്യു തല പുകഞ്ഞ് ആലോചിച്ചു ഒടുവിൽ ഏരിയ സെക്രട്ടറി എം സി മാത്യു ഡിക്റ്റേറ്റീവ് എം സി മാത്യുവായി പരിണാമം പ്രാപിച്ചു വിരൽ ചൂണ്ടി ആ യുവാവിൻ്റെ കണ്ണിലേക്ക് തുറച്ചു നോക്കി മാത്യു ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു നീയല്ലേടാ ആ കൊലപാതകം നടത്തിയതെന്ന് പെട്ടെന്നത് കേട്ട് പതറിപ്പോയ യുവാവ് മാത്യുവിൻ്റെ കാൽക്കിൽ വീണു ഉടൻ തന്നെ മാത്യു പുറത്തിറങ്ങി മുറി പുറത്തു നിന്ന് കൊളുത്തിട്ടു ആശുപത്രിയുടെ വാച്ച്മാനെ കൈകൊട്ടി വിളിച്ച് കാര്യം പറഞ്ഞ് മുറിക്ക് കാവൽ നിർത്തി ആശുപത്രിയുടെ ഫോണിൽ നിന്നും തൊടുപുഴ പോലീസിനെ വിളിച്ചു വരുത്തി പ്രതിയെ ഏൽപ്പിച്ചു സുഹൃത്തായ ഡോക്ടറുടെ സഹായത്താൽ ആശുപത്രിയിൽ അഡ്മിറ്റായ യുവാവും സുഹൃത്തും പ്രതികളായി കേസ് നടന്നു ഇതാണ് ഏമാൻ പാട്ടുപാടി തെളിയിച്ചത് ഇയാൾ പാടിയപ്പോൾ സഹിക്കവയ്യാതെ നിർത്ത് കുറ്റം സമ്മതിച്ചുവെന്ന് പ്രതി ഏറ്റുപറഞ്ഞോ എന്നറിയില്ല ഏതായാലും ഇതുപോലെ ഒരുപാട് കേസുകൾ ഈ ഏമാൻ തെളിയിച്ചിട്ടുണ്ട് പിന്നീട് കെ എഫ് സിയുടെ തലപ്പത്തിരുന്നപ്പോൾ വായ്പ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായി വസ്തുക്കൾ ഒതുക്കത്തിൽ ലേലം ചെയ്ത് വിറ്റുവെന്ന് പറഞ്ഞ് വിജിലൻസ് കേസുണ്ടായിരുന്നു ഒടുവിൽ കെ എസ് ആർ ടി സിയുടെ തലപ്പത്ത് വന്നപ്പോഴും പാട്ടുപാടി ചില പ്രയോഗങ്ങൾ നടത്തി തൊഴിലാളി യൂണിയനുകൾക്ക് അതത്ര കണ്ടങ്ങ് പിടിച്ചില്ല ഏതായാലും പാട്ടുപാടി തീയണച്ചുവെന്ന് ഫയർഫോഴ്സ് മേധാവിയായിരുന്ന കാലത്ത് പറഞ്ഞു കേട്ടില്ല മഹാഭാഗ്യം ഇനി സിനിമാ ലോകത്തേക്ക് കടക്കാനാണെന്നാണ് ഭീഷണി തളർന്നു കിടക്കുന്ന സിനിമാ വ്യവസായത്തെ ഉണർത്താൻ കുട്ടനാട്ടിലെ ഒരു ഗ്രാമത്തിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് പ്രേമലേഖനം കൊടുത്ത് പെൺകുട്ടിയുടെ വീട്ടുകാർ കളത്തിലിറങ്ങിയപ്പോൾ ജീവനും കൊണ്ട് ഡൽഹിക്ക് വണ്ടി കയറിയ ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ വരാൻ ഉള്ളിൽ ഭയമായിരുന്നതിനാൽ ഡൽഹിയിൽ താമസിച്ച് സിവിൽ സർവീസിൽ വിജയം കണ്ട് ഐ പി എസ് കിട്ടി നാട്ടിൽ തിരിച്ചെത്തി പെൺവീട്ടുകാരെ ഇടിച്ചു നിരത്തിയ ഒരു ചെക്കൻ്റെ കഥയുണ്ട് ചിറകൊടിഞ്ഞ കിനാക്കളെന്ന പേരിൽ നമ്മൾക്കൊരു പടം നിർമ്മിച്ചാലോ